നമസ്കാരം. സഖാവ് ബിനീഷ് ബാസിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച SFI കുട്ടി സഖാക്കളുടെ ആ ഇമ്മിണി ബല്യ മനസ്സുണ്ടല്ലോ, അത് നാം കാണാതെ പോകരുത്. പാലക്കാട് മെഡിക്കൽ കോളേജിലെ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി ക്ഷണിക്കപ്പെട്ട ബിനീഷ് ബാസ്റ്റിനെ വേദിയിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും തടഞ്ഞതും അതുമായി ബന്ധപ്പെട്ടുള്ള ദയനീയ രംഗങ്ങളും നാം കണ്ടല്ലോ. പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്, അതാണ് ഇവിടെ നാം പരിശോധിക്കുന്നത്. നാഷണൽ അവാർഡ് നേടിയതിന്റെ മേനി നടിക്കുന്ന ഒട്ടനവധി സംവിധായകന്മാരും നടന്മാരും ലോകത്ത് നശിച്ച കമ്മ്യൂണിസ്റ്റിന് കേരളത്തിൽ ഓശാന പാടുന്നത് നാം ഒട്ടേറെ കണ്ടിട്ടുണ്ട്. അതിൽ കുറെ എണ്ണം ഉത്തരേന്ത്യയിലേക്ക് കണ്ണും നട്ടിരുന്ന് ഓരിയിടുന്നത് നാം കാണാറുണ്ട്. ഇങ്ങ് കേരളത്തിൽ നടക്കുന്ന ആനുകാലിക വിഷയങ്ങളിൽ ഒന്നിലും ഈ സാംസ്കാരിക നായകൾ നായകർ ഇടപെടാറില്ല എന്നത് ശ്രദ്ധേയമാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് പരിപാടിയിൽ SFI കുട്ടി സഖാക്കളാൽ ക്ഷണിക്കപ്പെട്ട് തനിക്ക് അനുവദിച്ച ഹോട്ടൽ റൂമിൽ പരിപാടിക്കായി ഒരുങ്ങിയിറങ്ങാൻ ഒരുമ്പെട്ട ബിനീഷിനെ യൂണിയൻ ചെയർമാൻ അടക്കമുള്ള SFI സഖാക്കൾ നേരിട്ടെത്തി, താങ്കൾ വേദിയിൽ വന്നാൽ നാഷണൽ അവാർഡ് നേടിയ ഞങ്ങളുടെ മറ്റൊരു അതിഥിയും ഉദ്ഘാടകനുമായ അനിൽ രാധാകൃഷ്ണ മേനോൻ വേദിയിൽ ഇരിക്കില്ല എന്ന് പറയുന്നു, അതുകൊണ്ട് താങ്കൾ വേദിയിലേക്ക് വരരുത് എന്ന് ബിനീഷിനെ വിലക്കുന്നു. ഇതിൽ മനന്ദ ബിനീഷ് ബാസ്റ്റിൻ വേദിയിലേക്ക് വരുന്നതും മറ്റും നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒട്ടേറെ കണ്ടു. ഇവിടെയുമുണ്ട് നാം അറിയാതെ വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ. കോളേജ് പ്രിൻസിപ്പൾ അടക്കം അറിഞ്ഞ് കോളേജ് മാഗസിൻ റിലീസിംഗിന് ചെയർമാൻ ക്ഷണിച്ചെത്തിയ ബിനീഷിനെ വേദിയിലേക്ക് വരുന്നതിൽ നിന്നും തടയുന്ന പ്രിൻസിപ്പാളിന്റെ രംഗങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ കാണുന്നത് ഉദ്യോഗസ്ഥ ജാതീയ മേലാളന്മാരുടെ ഇന്നും അവശേഷിക്കുന്ന ധിക്കാരവും അഹങ്കാരവും തന്നെയാണ്. ദേശീയ അവാർഡ് നേടിയെന്ന മേനിയിൽ ചടങ്ങിനെത്തിയ അനിൽ രാധാകൃഷ്ണ മേനോൻ അവിടെ കാട്ടിക്കൂട്ടിയ ജാതീയ പേക്കൂത്തിന് യഥാർത്ഥത്തിൽ ഈ പ്രിൻസിപ്പാളും പിന്തുണ നൽകിയിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ അനുമാനം ഉറപ്പിച്ച് സംവിധായകൻ മേനോന് പിന്തുണ നൽകി ബിനീഷിനെ ക്ഷണിച്ചില്ല എന്ന് വരെ പറഞ്ഞു കളഞ്ഞു ഈ പ്രിൻസിപ്പാൾ വിദ്വാൻ ഇന്ന് ചില മാധ്യമ വാർത്തകളിൽ പ്രതികരിച്ചുകൊണ്ട്. എന്നാൽ അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ചെയർമാൻ വ്യക്തമായി വാർത്താ ചാനലുകളോട് ബിനീഷ് ബാസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പാൾ തീർത്തും ശശിയായി എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇവിടെ ബിനീഷ് ബാസ്റ്റിൻ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് തന്നെ ക്ഷണിച്ച അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന നാലാംകിട സംവിധായകന്റെ വാക്കും കേട്ട് പിന്തിരിപ്പിക്കാൻ വന്ന കുട്ടി സഖാക്കളോട്. ന്യായം എന്റെ അടുത്തല്ലേ, ഞാനല്ലേ ശരി, നിങ്ങൾ ക്ഷണിച്ചിട്ടല്ലേ ഞാൻ വന്നത്. ഞാൻ താഴെത്തട്ടിലുള്ള നടനായതുകൊണ്ട് എന്റെ കൂടെ വേദി പങ്കിടാൻ തയ്യാറാവാത്ത മേനോനെ വിട്ട് എന്റെ കൂടെയല്ലേ നിങ്ങൾ നിൽക്കേണ്ടത് മച്ചാന്മാരെ എന്ന ഒട്ടനവധി ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ കോളേജ് കുട്ടി സഖാക്കൾക്ക് മാത്രമല്ല, മതേതരത്വം പറഞ്ഞ് മതപ്രീണനം നടത്തുന്ന പിണറായി വിജയന്റെ ചെകിട്ടത്തുള്ള അടിയായി തന്നെയാണ് പിറന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും തീർന്നില്ല, ബാസ്റ്റിൻ എന്ന നടനെ തീർത്തും അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീടും രംഗങ്ങൾ നീങ്ങിയത്. വേദിയിൽ തന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ മുന്നോട്ടു പോകുന്ന ബാസ്റ്റിനെ തടയുന്ന പ്രിൻസിപ്പാളിനെ ബാസ്റ്റിന്റെ മുഖത്തേക്ക് പിണറായിയുടെ ധാർഷ്ട്യം പോലെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന പ്രിൻസിപ്പാളിനെ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പ്രിൻസിപ്പാളിനെ അങ്ങനെ ആ പ്രിൻസിപ്പാളിലൂടെ നാം കണ്ടത് ശരിക്കും പിണറായിസം എന്ന ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം തന്നെയാണ്. ആ പാവം നടനെ വിളിച്ചു വരുത്തി അപമാനിച്ചു പറഞ്ഞു വിട്ടതും പോരാ, പോകുന്ന വഴിയിൽ ഫോണിൽ വിളിച്ച് ബിനീഷ് ചേട്ടാ ചേട്ടന് വണ്ടിക്കൂലി വേണേൽ ഞങ്ങൾ അയച്ചു തരാം എന്നും കൂടെ പറഞ്ഞ കുട്ടി സഖാക്കളുടെ ആ മനസ്സിന്റെ വ്യാപ്തി ഉണ്ടല്ലോ, അതും കൂടെ ഇവിടെ പറഞ്ഞാലേ പൂർണ്ണത വരൂ. ഇവിടെയാണ് പ്രശസ്തമായ പല ഡയലോഗുകളും ഓർമ്മ വരുന്നത്. ഇവിടെ എങ്ങനെയാണ് സഖാവ് ബിനീഷ് ബാസ്റ്റിൻ ബായ്? നിങ്ങൾക്ക് അറിയില്ല ഇനിയും ഈ പാർട്ടിയിലെ ഈ പാർട്ടി സഖാക്കളെ, നിങ്ങൾ എഴുതിയ പഠിച്ച കമ്മ്യൂണിസ്റ്റിനെ ഇനിയും ഈ നിങ്ങൾ കാണാനിരിക്കുന്നേയുള്ളൂ. സഖാക്കളുടെ രാഷ്ട്രീയ കപട യുദ്ധമുറകൾ ഇനിയും നിങ്ങൾ കാണാൻ വരുന്നേയുള്ളൂ. നിങ്ങളുടെ വരികളിലൂടെ വേദനിപ്പിച്ച ഓരോ സംഘ BJP പ്രവർത്തകനും മാത്രമേ നിങ്ങൾക്കും വരാനിരിക്കുന്ന തലമുറയ്ക്കും എന്നും കൂടെ കാണൂ എന്നതുകൊണ്ട് സഖാവ് ബിനീഷ് ബാസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.